Treiule Pavei. ഹായ് ഏഞ്ചൽസ്, സുഖമാണോ എല്ലാവർക്കും? സന്തോഷമാണോ? നന്നായിട്ട് ചിരിക്കാമോ എല്ലാവരും? നന്നായിട്ട് ചിരിച്ചുകൊണ്ടൊരു സെൽഫി എടുത്തേ, ഫോണൊന്നും ഇല്ലാതെ. എടുത്തോ എല്ലാവരും. ഒരു നിമിഷം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുകരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ ഈശോയെ, ഈ ഒരു പുതിയ ദിവസം കൂടി ഞങ്ങൾക്ക് തന്നനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുമുൻപിൽ കൂപ്പുകരങ്ങളോടെയായിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്നരുളി ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ചേർത്തണച്ച ഈശോയെ, ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു. അങ്ങയുടെ വലിയ സ്നേഹം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും പൊതിഞ്ഞു സൂക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ഈശോയുടെ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. കാവൽ മാലാഖമാരെ, ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കിരിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്നാ പഠിച്ചു നിർത്തിയെന്ന് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച എന്താ പഠിച്ചു നിർത്തിയത്? ആ ആദവും ഹവായും, ആദവും ഹവായും എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു നിർത്തിയത്? ആ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ചതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി എന്ന് പഠിച്ചു അല്ലേ? പിന്നെ നമ്മൾ ആരെ കുറിച്ചാണ് പഠിച്ചേ? കായനെ കുറിച്ച് പഠിച്ചു. കായൻ എന്താ ചെയ്തേ? ആ കായൻ ആബേലിനെ കൊന്നു അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചു നിർത്തി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അവരകന്നു പോയി. സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ നിന്നും അവരകന്നു പോയി. അത് ആ ബന്ധങ്ങളെ തകർക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാപം ബന്ധങ്ങളെ തകർക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന് നാശമായി തീരും എന്നുകൂടിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഇന്നൊരു കഥ പറയാം. അങ്ങ് കാട്ടിൽ ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ജീവിച്ചിരുന്നു. ആരാ? ആ ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ജീവിച്ചിരുന്നു. തള്ളയാടിനെ നമുക്ക് അമ്മിണിയാട് എന്ന് വിളിക്കാം അല്ലേ? തള്ളയാട് അമ്മിണിയാടും അമ്മിണിയുടെ രണ്ട് മക്കള് മണിക്കുട്ടനും മിനിക്കുട്ടിയും, അവരിങ്ങനെ വളരെ സന്തോഷമായിട്ട് ജീവിച്ചു വരികയായിരുന്നു. എന്നും അമ്മിണിയാട് തീറ്റ തേടാൻ പോകും. തീറ്റ തേടിയിട്ട് വയറ് നിറച്ച് പുല്ലൊക്കെ തിന്നിട്ട് മക്കൾക്കുള്ള പുല്ലുമായിട്ട് തിരികെ വരും. എന്നിട്ട് മക്കൾക്ക് പുല്ല് കൊടുക്കും. അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അപ്പോൾ എന്നും അമ്മിണിയാട് മക്കളോട് പറയും, മക്കളെ ഈ വീട്ടിന് പുറത്തെങ്ങും പോകണ്ട കേട്ടോ, പാണ്ടൻ കുറുക്കനെതിരെ പാഞ്ഞു നടപ്പുണ്ട്, അവൻ്റെ പിടിയിൽ എങ്ങും ചെന്ന് പെടരുത്. അത് കേട്ട് മക്കൾ എന്നും തലകുലുക്കി സമ്മതിക്കും. അന്നും പതിവ് പോലെ അമ്മിണിയാട് തീറ്റ തേടാൻ പോയി. അപ്പോൾ മണിക്കുട്ടനൊരു മോഹം, ഈ പുറത്തേക്കൊന്ന് ഇറങ്ങി കാടക്കൊന്ന് കണ്ടാലോ. അവൻ മണിക്കുട്ടിയുടെ അടുത്ത് ചെന്നു. മണിക്കുട്ടി, നമുക്ക് പുറത്തേക്കൊന്ന് പോയാലോ, പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മണിക്കുട്ടി പറഞ്ഞു, ഏയ് ഞാനില്ല, അമ്മ അറിഞ്ഞ വഴക്ക് പറയില്ലേ. മണിക്കുട്ടൻ പറഞ്ഞു, നീ എന്തു മണ്ടിയാ, അമ്മ ഇങ്ങ് വരുമ്പോഴേക്കും നമ്മളിങ്ങ് തിരിച്ചു വരില്ലേ. അങ്ങനെ മണിക്കുട്ടിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മിനിക്കുട്ടി പോകാമെന്ന് സമ്മതിച്ചു. അവർ രണ്ടുപേരും കൂടി വീടിന് പുറത്തേക്ക് ഇറങ്ങി. എന്തായിരിക്കും അവർ കണ്ടു കാണുക? ആ കാട്ടില് ഒത്തിരി മരങ്ങളുണ്ട്, പഴങ്ങളും ചെടികളും ഒക്കെ അവർ കണ്ടു. കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെ കണ്ടു, പക്ഷികളെ കണ്ടു. അവർക്ക് വലിയ സന്തോഷമായി. അവർ കാഴ്ചകളൊക്കെ കണ്ടിങ്ങ് മുമ്പോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് അതാ അവരുടെ മുൻപില് ആരായിരിക്കും? ആരാ? ആ പാണ്ഡൻ കുറുക്കൻ. അവര് പേടിച്ചു പോയി. അവർ ജീവനും കൊണ്ട് തിരിച്ചു ഓടാൻ തുടങ്ങി. പക്ഷേ പാണ്ഡൻ കുറുക്കനാണെങ്കിൽ കുറേ ദിവസങ്ങളായിട്ട് ഈ കുഞ്ഞാടുകളെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൻ പിന്നെ വെറുതെ വിടുമോ ഇവരെ? അവൻ ഓടിച്ചിട്ട് മണിക്കുട്ടിനെയും മിനിക്കുട്ടിയെയും പിടികൂടി വയറ്റിലാക്കി. വയറൊക്കെ നിറഞ്ഞ പാണ്ഡൻ കുറുക്കൻ എന്ത് ചെയ്തെന്നോ, പതുക്കെ ഉറക്കം വരാൻ തുടങ്ങി. എന്താ ഒന്ന് ഉറങ്ങിക്കളയാമെന്ന് കരുതി അവിടെ കിടന്ന് ഉറക്കമായി. ഈ സമയത്ത് ആരായിരിക്കും തിരിച്ചു വന്നത്? ആരാ? ആ അമ്മിണിയാട് മക്കൾക്കുള്ള തീറ്റയൊക്കെയായിട്ട് തിരികെ വന്നു. വീടിനടുത്തെത്തിയപ്പോൾ മക്കളുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. അമ്മിണിയാടിന് ആകെ പേടി തോന്നി. അവൾ ഓടി വന്ന് വീട്ടിൽ കയറി.
കുഞ്ഞുങ്ങളെ കാണുന്നില്ല. അടുത്തെല്ലാം വിളിച്ചു നോക്കി. മണിക്കുട്ടാ, മിനിക്കുട്ടി, അവളെല്ലാം അടുത്ത് ഓടി നടന്ന് വിളിച്ചു. പക്ഷേ മക്കളുടെ ഒച്ചയൊന്നും കേൾക്കാതായി. അവൾ സങ്കടത്തോടെ ചുറ്റും നടന്നു നോക്കുമ്പോഴാണ് അവിടെ കിടന്നുറങ്ങുന്ന ആരെ കണ്ടത്? ആ പാണ്ടൻ കുറുക്കനെ കണ്ടത്. അമ്മണിയാടിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അമ്മണിയാടിന് ദേഷ്യവും സങ്കടവും എല്ലാമായി. അവൾ തൻ്റെ കൂർത്ത കൊമ്പുകൊണ്ട് പാണ്ടൻ കുറുക്കനെ കുത്തി, ആഞ്ഞാഞ്ഞു കുത്തി പാണ്ടൻ കുറുക്കൻ്റെ കഥ കഴിച്ചു. അതെ, കഥ ഇവിടെ തീർന്നു. കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായോ? ഈ കഥയിൽ നോക്കിക്കേ, അമ്മ പറഞ്ഞത് അനുസരിക്കാതിരുന്നത് കൊണ്ട് മണിക്കുട്ടനും മിനിക്കുട്ടിക്കും എന്താ സംഭവിച്ചേ? ആ, അവർക്ക് അവരുടെ ജീവൻ നഷ്ടമായല്ലേ. പിന്നെ അതുപോലെ മറ്റുള്ളവരുടെ ജീവൻ നശിപ്പിക്കാൻ ശ്രമിച്ച പാണ്ടൻ കുറുക്കന് എന്തു പറ്റി? ആ, അവൻ്റെ ജീവിതവും നശിച്ചു അല്ലേ. അപ്പോൾ ഇതുപോലെ ബൈബിളിൽ ദൈവത്തെ അനുസരിക്കാതിരുന്ന, അല്ലെങ്കിൽ ദൈവത്തെ ധിക്കരിച്ച, പാപം ചെയ്ത മനുഷ്യരെ ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. ആരെക്കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞേ? ആദത്തെയും ഹവ്വായെയും കുറിച്ച്. അവർ ദൈവത്തെ ധിക്കരിച്ചതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. ആദത്തോട് ദൈവം പറഞ്ഞു, നീ ഇനി മുതൽ അധ്വാനിച്ച് ഭക്ഷിക്കണം, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷിക്കണം. ഹവ്വായോട് പറഞ്ഞു, നീ ഇനി വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ആബേലിനെ കൊന്ന കായേനോട് ദൈവം എന്താ പറഞ്ഞേ? ആ കായേനെ ദൈവം ശിക്ഷിച്ചല്ലേ. കായേൻ മൂലം ഭൂമി നശിച്ചതായി തീർന്നു. അങ്ങനെ നാളുകൾ കഴിയും തോറും ഭൂമിയിൽ ദുഷ്ടത പെരുകി വന്നു. ആരും ദൈവത്തെ അനുസരിക്കാത്തവരായി. എല്ലാവരും ദൈവത്തെ ധിക്കരിച്ചു. അങ്ങനെ ഭൂമിയിൽ ദുഷ്ടത പെരുകി എന്ന് ദൈവം കണ്ടു. മനുഷ്യൻ്റെ ഭാവനയും ചിന്തയും എല്ലാം ദുഷിച്ചതായി തീർന്നു. അങ്ങനെ ദൈവത്തിന് വലിയ വേദനയായി. അപ്പോഴാണ് ഈ ഭൂമിയിലെ ജീവജാലങ്ങളെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിക്കുന്നത്. പക്ഷേ അവരുടെ ഇടയിൽ നീതിമാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ദൈവം പറയുന്നത് അനുസരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാവോ അതാരാണെന്ന്? നോ, ആലോചിച്ച് നോക്കിക്കേ. ഞാനൊരു ക്ലൂ തരാം, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ദൈവം പറഞ്ഞതനുസരിച്ച് പെട്ടകമുണ്ടാക്കിയ ആളാണ്. ആരാ അത്? ആ, നോഹ അല്ലേ. നോഹയാണ്. അപ്പൊ അന്ന് ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ചിരുന്ന നോഹയിൽ ദൈവം സംപ്രീതനായി. ഒരിക്കൽ ദൈവം നോഹയോട് വന്നിട്ട് പറഞ്ഞു. നോഹയോട് എന്താ പറഞ്ഞതെന്ന് നമുക്കൊരു വീഡിയോ കാണാം. ഭയപ്പെടേണ്ടതില്ല നോഹ, നീ നല്ലവനായതുകൊണ്ട് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകാൻ വന്നതാണ്. നീയും നിന്റെ കുടുംബവും പ്രളയത്തിൽ നിന്നും രക്ഷപ്പെടും. അങ്ങ് കാരുണ്യവാനാണ് എന്റെ ദൈവമേ. നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി നീ ഒരു പെട്ടകമുണ്ടാക്കണം. പെട്ടകം എന്നാൽ എന്താണ് ദൈവമേ? മരം കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ പേടകമാണ് പെട്ടകം. പ്രളയത്തിൽ നിന്നും നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നീ അതുണ്ടാക്കണം. നിന്റെ കുടുംബത്തിനും മുഴുവനും, അതുപോലെ നിന്നോടൊപ്പം അനേകം മൃഗങ്ങളും അതിൽ അടങ്ങണം. എങ്കിൽ അവയും രക്ഷപ്പെടും. എന്താ നോഹയോട് ദൈവം പറഞ്ഞത്? ആ, പെട്ടകം ഉണ്ടാക്കാൻ. എന്താ പെട്ടകം എന്ന് പറഞ്ഞാല്? ആ, മരപ്പലകള് കൂട്ടിച്ചേർത്തുണ്ടാകുന്ന വലിയൊരു പേടകം. അത് ദൈവം പറഞ്ഞു, ഗോഫേർ മരം കൊണ്ട് വേണം പെട്ടകമുണ്ടാക്കാൻ. എന്നിട്ട് ദൈവം വന്ന് പെട്ടകം ഉണ്ടാക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു കൊടുത്ത് പെട്ടകം ഉണ്ടാക്കിച്ചു. എന്തിനു വേണ്ടിയായിരിക്കും ഈ പെട്ടകം? ആ, നോഹയ്ക്കും കുടുംബത്തിനും രക്ഷപ്പെടാൻ. അതോടൊപ്പം ദൈവം നോഹയോട് പറഞ്ഞു, നീയും കുടുംബവും പെട്ടകത്തിൽ കയറുന്നതോടൊപ്പം തന്നെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ആണും പെണ്ണുമായിട്ട് ഓരോ ജീവജാലങ്ങളെയും ഈ പെട്ടകത്തിനുള്ളിൽ കയറ്റണം. ദൈവം പറഞ്ഞതനുസരിച്ച് നോഹ പെട്ടകം ഉണ്ടാക്കി. പെട്ടകം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചു കാണുകയെന്നറിയാവോ? കൂടെ ഉണ്ടായിരുന്നവരും അയൽക്കാരും ചുറ്റുമുള്ളവരൊക്കെ നോഹയെ കളിയാക്കാൻ തുടങ്ങി. ഇതുപോലെ മഴ പെയ്യാത്ത നാളിൽ എവിടെ മഴ പെയ്യാനാ? എങ്ങനെ പ്രളയം വരാനാ? അവര് നോഹയെ കളിയാക്കി. പക്ഷേ നോഹ അതൊന്നും കേട്ടില്ല. ദൈവം പറഞ്ഞതനുസരിച്ച് നോഹ പെട്ടകമുണ്ടാക്കി. എന്നിട്ടോ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ആണും പെണ്ണുമായിട്ട് ഓരോരുത്തരെ വീതം പെട്ടകത്തിനുള്ളിലേക്ക് കയറ്റി. അങ്ങനെ ആനയും കുതിരയും സിംഹവും കാക്കയും മാനും തത്തയും എല്ലാ ജീവജാലങ്ങളും ഈ രണ്ടുപേര് വീതം പെട്ടകത്തിനുള്ളിലേക്ക് കയറി. എന്നിട്ട് നോഹയും നോഹയുടെ കുടുംബവും വന്ന് പെട്ടകത്തിൽ കയറി. ദൈവം വന്ന് പെട്ടകത്തിൻ്റെ വാതിലടച്ചു. വാതിലടച്ച് അന്ന് തന്നെ ഭൂമിയിൽ മഴ പെയ്യാൻ തുടങ്ങി.
ശക്തിയായ മഴ 40 ദിവസം രാത്രിയിലും പകലും എല്ലാം ഭയങ്കര മഴ പെയ്തു. അങ്ങനെ ഭൂമിയിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. പർവ്വതങ്ങളും വലിയ മരങ്ങളും ഒക്കെ വെള്ളത്തിൻ്റെ അടിയിലായി. നിങ്ങൾ ഓർക്കുന്നില്ലേ ഒരു 2 വർഷം മുമ്പ് ഒരു വലിയ പ്രളയം ഉണ്ടായത്? അന്ന് നമ്മുടെ നാട്ടില് ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ഇത് അതിനേക്കാൾ വലിയ പ്രളയമാണ് ഉണ്ടായത്. വലിയ വെള്ളപ്പൊക്കവും അങ്ങനെ സർവ്വ ജീവജാലങ്ങളും വെള്ളത്തിനടിയിലായി. വലിയ മരങ്ങളും കൂറ്റൻ വീടുകളും ഒക്കെ വെള്ളത്തിനടിയിലായി. പക്ഷേ ആര് മാത്രം രക്ഷപ്പെട്ടിരിക്കുകയാണ്? ആ നോഹയും കുടുംബവും പെട്ടകത്തിലായതുകൊണ്ട് അവരെല്ലാവരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ 40 ദിവസത്തെ മഴയ്ക്ക് ശേഷം മഴ നിലച്ചു. പക്ഷെ ഭൂമിയിൽ വെള്ളം ഇറങ്ങിയോ? ആ ഇല്ല, എല്ലാം മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം പൊങ്ങിയിരിക്കുകയല്ലേ. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ നോഹ എന്ത് ചെയ്തെന്നറിയാവോ? നോഹ ഒരു പ്രാവിനെ പുറത്തേക്ക് വിട്ടു. എന്നിട്ട് പ്രാവ് എല്ലായിടത്തും ചുറ്റി പറന്നിട്ട് ഇരിക്കാൻ എങ്ങും സ്ഥലം കിട്ടാത്തതുകൊണ്ട് തിരിച്ച് പെട്ടകത്തിലേക്ക് തന്നെ വന്നു. വീണ്ടും നോഹ കാത്തിരുന്നു. 1 ആഴ്ച കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും എന്ത് ചെയ്തു കാണും? ആ പ്രാവിനെ ഒന്നുകൂടി പുറത്തു വിട്ടു. ആ പ്രാവശ്യം പ്രാവ് തിരിച്ചു വന്നപ്പോൾ ഒരു ഒലിവിൻ്റെ ഇലയും കൊണ്ടാണ് വന്നത്. അപ്പം എന്താ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്? ആ വെള്ളം ഇറങ്ങിത്തുടങ്ങിയെന്നല്ലേ. വെള്ളം ഇറങ്ങിത്തുടങ്ങി, മരത്തിൻ്റെ ശിഖരങ്ങളൊക്കെ കാണാൻ തുടങ്ങി. വീണ്ടും 1 ആഴ്ച കൂടി കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് വീണ്ടും പ്രാവിനെ പറത്തു വിട്ടു. ആ പ്രാവശ്യം പ്രാവ് തിരിച്ചു വന്നില്ല. അതിനർത്ഥം എന്താ? ഭൂമിയിലെ വെള്ളം ഇറങ്ങിയെന്ന്. പ്രാവിനിരിക്കാൻ മരക്കൊമ്പൊക്കെ കിട്ടിക്കാണും, അതുകൊണ്ട് പ്രാവ് തിരിച്ചു വന്നില്ല. അങ്ങനെ 150 ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയിലെ വെള്ളമെല്ലാം ഇറങ്ങി. ഭൂമിയിലെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പെട്ടകം ഒരു പർവ്വതത്തിൽ ഉറച്ചു. അങ്ങനെ നോഹയും കുടുംബവും എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്തു? ആ വലിയ പ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടു അല്ലേ. വലിയ പ്രളയത്തിൽ നിന്നും ദൈവത്തിൻ്റെ വലിയ കാരുണ്യം കൊണ്ട് എന്ത് ചെയ്തു? ആ രക്ഷപ്പെട്ടു. അവർ രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയിട്ട് എന്താ ചെയ്തു കാണുക എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ ആരെക്കുറിച്ചൊക്കെ എന്ത് പഠിച്ചത്? ആ നോഹയെക്കുറിച്ച് പഠിച്ചല്ലേ. പിന്നെ ദൈവം ഭൂമിയെ ശിക്ഷിക്കാൻ എന്തായിരുന്നു കാരണം? മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു എന്നും അവൻ്റെ ഹൃദയത്തിലെ ഭാവന ദുഷിച്ചതാണെന്നും കണ്ടതുകൊണ്ട് ദൈവം മനുഷ്യനെ ശിക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. എന്ത് ശിക്ഷ അവർക്ക് കൊടുത്തത്? ആ വലിയ പ്രളയം വരുത്തിയല്ലേ, വലിയ പ്രളയം. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം. അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു പേപ്പറും ഒരു പേനയും കൊണ്ടുവരണം. മറന്നുപോകുമോ? എന്താ കൊണ്ടുവരണ്ടേ? ആ ഒരു പേപ്പറും ഒരു പേനയും. ഇന്ന് ഈ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ചെറിയ ചില ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതിന് റെഡി ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് നന്ദി പറയാം. കുഞ്ഞിക്കരങ്ങൾ കൂപ്പിയേ, ഈശോയെ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ പരിപാലനയുടെ വലം കൈ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ നീട്ടിക്കൊണ്ട് ഞങ്ങളെ പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, എന്നും അങ്ങയുടെ വചനം ശ്രവിച്ച് അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ, നോഹയെപ്പോലെ നീതിമാനും വിശ്വസ്തനുമായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇപ്പോഴത്തെ ഈ മഹാമാരിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ദേശം മുഴുവനെയും അങ്ങ് സംരക്ഷിക്കണമേ. അങ്ങയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.